വാർന്ന ജനസേവകൻ സജി ചെറിയാൻ ഒരഭിമാന താരമായി മാറി ചെങ്ങന്നൂരിന്റെ അഭിലാഷമായി മനസ്സിലായോ മന്ത്രി സജി ചെറിയാനെ വേദിയിലിരുത്തി സ്തുതിച്ച കവിത സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചെങ്ങന്നൂരിലെ പരിപാടിയിലാണ് മന്ത്രി സജി ചെറിയാനെ വേദിയിലിരുത്തിക്കൊണ്ട് ഗീതാ രാമചന്ദ്രൻ സ്വന്തം എഴുതിയ പാട്ട് ആലോചിച്ചത് യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ആദ്യമായി കുമാരി യു ഡി സിയുടെ ഈശ്വര പ്രാർത്ഥന യു ഡി സി ജനിച്ചു കൊടുക്കും ഓ ആ പാട്ടിന്റെ രണ്ടുപേരും ഒന്ന് കേൾക്കാം പ്രളയത്തെ നോക്കി വിതുമ്പി ഇന്ദ്രരത്നം പിന്നെ പ്രജകൾക്കു വേണ്ടി കരഞ്ഞു ഇവിടുത്തെ നല്ല കുട്ടിയാ പ്രിയമാർന്ന ജനസേവകൻ സജി ചെറിയാൻ ഭയങ്കരം തന്നെ ഒരഭിമാന താരമായി മാറി ഇങ്ങനെയുള്ള സാധനങ്ങളെ നിങ്ങൾ എപ്പോഴും പാട്ട് എന്നാണ് വിളിക്കാറ് ചെങ്ങന്നൂരിന്റെ അഭിലാഷമായി എന്തൊരു സംഗീതാത്മകം ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഈശ്വര രക്ഷിക്കണേ പ്രളയം വരുന്നതിന്റെ രണ്ട് തലേ ദിവസം അദ്ദേഹത്തിന്റെ മുഖം വിങ്ങിപ്പൊട്ടി കരഞ്ഞത് കൊണ്ട് ടി വിയിൽ കാണുവാനിടയായി അപ്പോൾ എനിക്ക് തോന്നി അപ്പൊ ഈ കവിത അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി അല്ലാതെ അതിന് രാഷ്ട്രീയ ഉദ്ദേശമോ അല്ലെങ്കിൽ മറ്റു യാതൊരു വിധ ദുരുദ്ദേശങ്ങളും എനിക്കില്ല ഉണ്ട ചോറിന് നന്ദി കാണിക്കുക സന്തോഷമുണ്ട് എനിക്ക് അതുപോലെ തന്നെ വിഷമമുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് എന്താ പറയുന്ന മാനസികമായിട്ട് ഒരു ചെറിയ വിഷമമുണ്ട് ഈ ട്രോളുകാർ നമ്മളെ ഒരു തരം വല്ലാത്ത രീതിയിൽ ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ കാരണം സത്യം പറഞ്ഞാൽ ആ വേദിയിൽ വെച്ചാണ് അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതി കൊണ്ട് വന്നിട്ടുണ്ടെന്നും ഒന്നും പിന്നെ സംഘാടകരിൽ ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു സർപ്രൈസ് ആകട്ടെ എന്നും കരുതി അന്നേരം അത് അനൗൺസ് ചെയ്തില്ലായിരുന്നു വല്ലാത്ത ചതിയായി പോയി അപ്പോ മന്ത്രി അറിഞ്ഞില്ല മന്ത്രി വേദിയിൽ വെച്ച് കേട്ട് അത് കേട്ട് സ്തബ്ധനായിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തി ഈ ഗീതച്ചേച്ചിയുടെ പാട്ടിങ്ങനെ നിറഞ്ഞോടുകയാണ് അതിനിടയ്ക്ക് നല്ല ട്രോളും വരുന്നുണ്ട് ഈ ട്രോളിലുള്ള വിഷമമാണ് ഗീതച്ചേച്ചി നമ്മളോട് പങ്കുവെച്ചത് പാട്ട് നിറഞ്ഞോടുന്നതിൽ ഒരു സന്തോഷമുണ്ട് അതിനൊപ്പം തന്നെ ഒരു വിഷമവും ഉണ്ട് എന്നാണ് പറയുന്നത് സത്യമാണോ ഈ പറയുന്നത് ഗീതച്ചേച്ചി ട്രോളുകളൊന്നും മൈൻഡ് ചെയ്യണ്ട ഗീതച്ചേച്ചി ഇനിയും എഴുതട്ടെ കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് ശരി കേട്ടാ പോവാ